ഓണസദ്യ മത്സരയിനമാക്കി മാറ്റി നെടുങ്കണ്ടം കല്ലാർ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും. ഓണസദ്യ ഒരുക്കാനുള്ള ചെലവ് കേറ്ററിംഗുകാർക്ക് കൊടുക്കാതെ ശാരീരിക അസ്വസ്ഥതകൾ മൂലം ചികിത്സയിൽ കഴിയുന്ന സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ചികിത്സാ സഹായമായി നൽകാനാണ് ഓണസദ്യ മത്സരയിനമാക്കാമെന്ന ആശയത്തിലെത്താൻ കാരണം. 2500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഓണസദ്യ ഒരുക്കുന്നതിന് കേറ്ററിംഗുകാരെയും പാചകക്കാരെയും സമീപിച്ചപ്പോൾ ഭീമമായ തുകയാണ് ആവശ്യപ്പെട്ടത്. തുടർന്ന് കുട്ടികൾ തന്നെ ഓണസദ്യ ഒരുക്കാൻ തയ്യാറാകുകയായിരുന്നു. വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും പച്ചക്കറികളും മറ്റും സ്കൂളിലെത്തിച്ചു നൽകി. പ്രധാന അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ സദ്യ ഒരുക്കുന്നത് ഒരു മത്സരമായി ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു. തുടർന്ന് അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന സംഘം സ്കൂളിൽ എത്തുകയും സദ്യവട്ടങ്ങൾ വാശിയോടെയും വീറോടെയും ഒരുക്കുകയായിരുന്നു. ഇപ്പോൾ ചികിത്സാ സഹായം ആവശ്യപ്പെടുന്ന രണ്ട് കുട്ടികളുണ്ട്. അവർ വളരെ നിർധനരായ രണ്ട് കുടുംബങ്ങളിലെ കുട്ടികളെ സഹായിക്കാമെന്നാണ് ഈ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ഈ തരത്തിലൊരു നല്ല തുക സംഭാവന ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പച്ചക്കറി അരിയുന്നതു മുതൽ അരി കഴുകുന്നതും പപ്പടം പൊളിക്കുന്നതും ഉള്ളി പൊളിക്കുന്നതും തൂശനില ഒരുക്കുന്നതുമെല്ലാം മത്സരയിനങ്ങളായി. പായസവും 24 കൂട്ടം കറികളും ഉൾപ്പെടെയാണ് കല്ലാർ സ്കൂളിലെ കുട്ടികൾ ഓണസദ്യയുണ്ടത്. മത്സരത്തിൽ വിജയികളായ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പ്രത്യേക ഓണസമ്മാനങ്ങൾ നൽകി. ഇതിലൂടെ സമാഹരിച്ച തുക ശാരീരിക അസ്വസ്ഥതകൾ മൂലം ചികിത്സയിൽ കഴിഞ്ഞ സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ചികിത്സാ സഹായമായി നൽകുകയും ചെയ്തു. 24 ഇടുക്കി.